ഇപ്പൊ ഇത് കൂട്ടത്തില്ല ണമെന്നുണ്ടെങ്കിൽ ശബരിമല വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ എല്ലാ ആൾക്കാരുടെയും ജീവൻ മൊത്തം കളഞ്ഞിട്ട് മാത്രം അടച്ചാൽ ഞങ്ങൾ സമൂഹം ഏത് സുപ്രീം കോടതി വന്നോട്ടെ, സുപ്രീം കോടതി അവിടെ വിധി ഇട്ടാൽ മതി, ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ശരീരത്തിൽ ജീവനുണ്ട്, നിങ്ങളെ ആരും ഞാൻ അവിടെ തരത്തില്ല ഇല്ലല്ല, നമ്മള് അവരെ വിടുവാ, അവരെ വിടുവാ. അങ്ങോട്ട് ആരെയും അങ്ങോട്ട് ചെയ്യുന്നോ, ഒരാളുണ്ടായിരിക്കുന്നു. അവര് മര്യാദയ്ക്കില്ല, അയ്യപ്പനെ അവർക്കൊന്നും ചെയ്യാൻ പാടില്ല, ആരും എല്ലാവർക്കും ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ
നിങ്ങൾ നിരക്കി നോക്കട്ടെ, അവർക്ക് 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 അനുകൂലമെങ്കിൽ ഉത്തരവെങ്കിൽ അവർ വേറെ പോലീസ് ഫോഴ്സ് വന്ന് കൊണ്ടുപോകട്ടെ. അവർ പറയുന്നതന്നെ പറയും, ഇപ്പൊ പറയുന്ന സംഗതി അവർക്ക് പോകണമെന്ന് പോലീസ് പറയാണെ കൊണ്ടുപോയാൽ മതിയാവും, അത് പോലീസ് ഫോഴ്സ് കൊണ്ടുപോകും. പോലീസ് സമ്മതിക്കുന്നില്ല, അവരുടെ പോലീസ് സമ്മതിക്കുന്നില്ല. അവര് പോകാൻ തയ്യാറാണ്, ശബരിമലയ്ക്ക് പോകേണ്ട ആൾക്കാർ അതെ, അവര് പോകാൻ തയ്യാറാണ്, പക്ഷെ പോലീസ് സമ്മതിക്കുന്നില്ല. അവർക്ക് ഇനി മോളിൽ ഉത്തരവ് ഒത്തിരി അന്വേഷിക്കാം, പോലീസുമായിട്ട് അറിഞ്ഞിട്ടാണ് നടന്നത്. അല്ല, അവര് നേരിട്ട് പറഞ്ഞു ഇനി ഓഫീസിൽ വിളിച്ചിട്ട് അവര് വന്നാളാൻ പറഞ്ഞാ വരുന്നു. അതേപോലെ തന്നെ പറയണ്ടേ, അവരെ കൂടുതൽ പോലീസ് അവർക്ക് ഇത്രയും പോലീസോട് നമ്മൾ ഇത്ര ആളുകൾ പറഞ്ഞു, അവരെ കൂടുതൽ കൂടുതൽ പോലീസിനെ കൊണ്ടിരിക്കും. എന്നിട്ട് അവരുടെ മത്സ്യഭാവം നടക്കാൻ കാണിക്കും, അതാണ് അവരുടെ ഇവര് പോകാൻ തയ്യാറാണ്, പോലീസ് വിടുന്നില്ല. ഇവര് പോകാൻ തയ്യാറാണ്, പോലീസ് വിടുന്നില്ല. ഇവര് ഈ സ്ത്രീ പോകാൻ തയ്യാറാണ്, പോലീസ് വിടുന്നില്ല. ഇത് ഗൂഢാലോചനയാണോ എന്ന് ഞങ്ങളെ പോലുള്ള സ്വാമി ഭക്തന്മാർക്ക് സംശയമുണ്ട്. ഈ സ്ത്രീ തിരിച്ചു പോകാൻ തയ്യാറാണ്, പോലീസുകാർ വിടുന്നില്ല. ഇത് ഗൂഢാലോചനയാണ് സംശയമുണ്ട്. ഞങ്ങൾ ശബരിമലയ്ക്ക് പോകാൻ വന്നവരാണ്, വ്രതം എടുത്ത് വന്നവരാണ്. ഞങ്ങളെ കൊണ്ടുപോകാൻ പോലീസില്ല, ഞങ്ങളെ കൊണ്ടുപോകാൻ പോലീസില്ല, പക്ഷേ അല്ലാത്ത ആളുകളെ കൊണ്ടുപോകാൻ പോലീസിന് വണ്ടിയാണ് ഇവരെ കൊണ്ടുവന്നത്. പോലീസിന് വണ്ടിയാലേ കൊണ്ടുവന്നേക്കുന്നത്, പോലീസിന് വണ്ടിയെ കൊണ്ടുവന്ന കണമലയിൽ ഈ കെഎസ്ആർടിസി കേറ്റുപോയത്. പോലീസ് കൊണ്ടുപോകാം, ഇവരെ കൊണ്ടുവന്ന പോലീസ് വിശ്വാസത്തോടെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വന്നാണ്, എന്താ ഇങ്ങനെ കെട്ടുകെട്ടോ? അങ്ങനെ വന്നതാണ്, പക്ഷെ ഞാൻ തിരിച്ചു പോവാണ്. തിരിച്ചു പോകാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സിറ്റുവേഷൻ. എരുമേലിയിലാരും തടഞ്ഞില്ല. അല്ല, ഞാൻ ഇന്നലെ രാത്രിയില് ശ്രീജി സാറിനെ വിളിച്ച് ചോദിച്ചിരുന്നു. ഇന്നലെ ഉച്ചക്ക് ഉച്ചമക്ക് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, പിന്നെ ഞാനിങ്ങനെ മാല ഇട്ടിട്ടുണ്ട് മലയ്ക്ക് പോകാൻ, അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ, എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ക്ലോസ് ചെയ്യുവാണല്ലോ എന്ന്. അപ്പൊ സാർ പറഞ്ഞു പോകാനുള്ള ആൾക്കാർ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, ഇപ്പൊ ആരും റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. പോകുന്നോ, പോകാൻ പറ്റിയാൽ പോവാം, ഇല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ പ്രൊട്ടക്ഷൻ തരുമോന്ന് ചോദിച്ചു പോകാനായിട്ട്. അപ്പൊ ഇതുവരെയും ഇവിടെ വന്ന ആൾക്കാർക്ക് അങ്ങനെയായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രൊട്ടക്ഷൻ തരുമെന്ന് ഉറപ്പാണ് ഇവിടെ. അപ്പൊ സാർ പറഞ്ഞു പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ രാത്രി പുറപ്പെട്ടത്. എരുമേലി ഞാൻ ബസ്സിനാണ് വന്നത്, എരുമേലി വരെ. അവിടെ വന്നപ്പോ സാറിനെ വിളിച്ചു ചോദിച്ചു ഇനി എങ്ങനെയാ അങ്ങോട്ട് പോകണ്ടേ എന്ന് ചോദിച്ചു. ബസ്സിലാണ് ഞാൻ രാവിലെ പിന്നെ 9 മണി 9:30 ആയപ്പോ ഞാൻ വന്നിട്ടുണ്ട്, 9:30 10 മണി ആ സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോ അവരെന്നോട് പറഞ്ഞു പിന്നെ ഇപ്പോ അവിടെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഇവിടെ എന്തോ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ അവിടെ പോയിട്ട് പോവാം, അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞങ്ങളോട് എരുമേലി പോയി റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് പിന്നെ പറഞ്ഞത് നമുക്ക് അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടാവുകൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റുവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി ഞങ്ങളെ മുണ്ടക്കയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, എന്റെ ബാക്ക് റൂമിൽ റെസ്റ്റ് റൂമിൽ. ഞങ്ങൾ
ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ മുണ്ടക്കേത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ടിവിയിലെല്ലാം സ്കോൾ വരാൻ തുടങ്ങി. അതിനുശേഷം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. കാരണം ഈ സ്കോൾ വരുമ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ വരുമെന്നും പ്രശ്നം ഉണ്ടാക്കുമെന്നും പോലീസുകാർക്ക് അറിയാമല്ലോ. അവർ ഉറ്റുസാധനം ചെയ്തില്ല. അവസാനം അവർ ഓടി വന്ന് അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ആണ് ഇവർ ഞങ്ങളോട് വരാൻ പറയുന്നത്. അപ്പോൾ വേഗം വന്ന് വണ്ടി കയറി അവർ വണ്ടി കിടിച്ചോട്ടിട്ട് അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിനുശേഷം അവർ വന്നു ഇപ്പം ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോൾ എങ്ങോട്ടാ പോണേന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടി വന്നു. അപ്പം അവർ ഞാൻ വിചാരിച്ച പോലീസിന്റെ വണ്ടിയിലാണ് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ തിരിച്ചു പോവാം, ഞാൻ തിരിച്ചു പോവാം. ഇവിടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പോലീസുകാർക്ക് എന്നെ കൊണ്ടുപോകാനുള്ള പേടിയുണ്ടാവും. പക്ഷേ അവരെ എരുമേലിയിലേക്കല്ല എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരം. എരുമേലിയിലേക്കല്ല കൊണ്ടുപോകുന്നത്, പകരം മറിച്ച് പമ്പയിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് പോലീസിന്റെ വളരെ ഗൂഢമായ ശ്രമം. വണ്ടിയെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി വേറെ റൂട്ടുണ്ട്, അതുവഴി കയറി പമ്പയിലേക്ക് കൊണ്ടുപോകാനാണെന്നാണ് നമുക്ക് കിട്ടുന്ന പോലീസ് അധികാരികളിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരം. പ്രിയമുള്ളവരെ, ഈ കാര്യത്തിൽ ഇത് പോലീസിന്റെ തിരക്കഥയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ മാധ്യമങ്ങളെ പിൻവലിച്ചതടക്കം കലാപം ഉണ്ടാകുമെന്ന് പറഞ്ഞതടക്കം ഇത് പോലീസിന്റെ തിരക്കഥ. ഇതാ ഇപ്പൊ ഇവിടെ ഞങ്ങൾ നമുക്ക് എല്ലാവർക്കിടെയും കാണുക, ഇത് പൊളിഞ്ഞിരിക്കുകയാണ്. അവരെ പമ്പയിലേക്കാണ്